വിശപ്പാണ് ലോകത്തെ ഏറ്റവും വലിയ സത്യം. ഞാൻ ബിഗ് ബോസ് ഹൗസിൽ പറഞ്ഞത് വെറുതെ അല്ല. ഇന്ന് കുറച്ച് അടിപൊളി ഐറ്റംസ് ഉണ്ടാക്കി തരാം, വരൂ. നമ്മളിന്ന് മീൻ ഇലയിൽ പൊള്ളിക്കാൻ പോവാണ്. അപ്പോൾ അതിന് വേണ്ട ഐറ്റംസ് എല്ലാം, മീൻ മുതൽ എല്ലാ സാധനങ്ങളും എൻ്റെ പറമ്പിൽ തന്നെ ഉണ്ട്. അപ്പോൾ നമുക്ക് അതൊക്കെ ഒന്ന് പൊട്ടിച്ചെടുക്കാം. അപ്പോ കരിവേപ്പില റെഡി. ഫ്രഷ് ഇഞ്ചി റെഡി. അപ്പോ പച്ചക്കുരുമുളക്, ഇത് നമ്മളുടെ നാടൻ കാന്താരി മുളകാണ്, നല്ല സൂപ്പർ എരിവ. ഓക്കെ, നല്ല ഭീകര സൈസ് മീനൊക്കെ ഉള്ളത് ഈ കുളത്തിലാണ്. പക്ഷെ ഇന്ന് നമ്മൾ പിടിക്കാൻ പോകുന്നത് അവിടെ വേറൊരു കുളത്തിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇന്ന് ഇലയിൽ പൊള്ളിക്കാനുള്ള മീനിനെ നമ്മൾ ഇവിടുന്ന് പിടിക്കും. ഇവനെയാണ് നമ്മളിന്ന് ഇലയിൽ പൊള്ളിക്കാൻ പോണത്. നമ്മളെ സാധനങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി അങ്ങോട്ട് അരപ്പ് തേച്ച് അങ്ങോട്ട് പൊള്ളിച്ചാൽ മതി. അപ്പൊ ഇതൊക്കെയാണ് ഐറ്റംസ്. അപ്പൊ മീൻ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, ചെറിയുള്ളിയുണ്ട്, പച്ചമുളക്, കാന്താരി മുളക്, കരിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചക്കുരുമുളക്. ഈ ഒരു സാധനം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് തുടങ്ങിയൊരു ശീലമാണ്. ബിഗ് ബോസ് ഹൗസിൽ നമുക്ക് മിക്സിയൊക്കെ ഡിസ്പ്ലേക്ക് ഉണ്ടായിരുന്നു, പക്ഷേ അത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ നാടൻ രീതിയിൽ നമ്മൾ ഇതിലിട്ട് കുത്തിപ്പിഴിഞ്ഞിട്ടാണ് നമ്മളെല്ലാം ഉണ്ടാക്കാൻ പോണത്. അപ്പോ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. നല്ല ചൂടായിട്ടുണ്ട്. അപ്പോ വിശപ്പാണ് ലോകത്തെ ഏറ്റവും വലിയ സത്യം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ ഫിഷ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനുള്ളിൽ നമുക്ക് കഴിക്കാം. ബിഗ് ബോസ് ഹൗസിൽ പറഞ്ഞ പോലെ തന്നെ ഐ എം പ്രൗഡ് ടു ബി എ ഫുഡി. അപ്പോൾ ഭക്ഷണം കഴിക്കാൻ ഒരുപാട് താല്പര്യമുള്ളതുകൊണ്ട് തന്നെ ഭക്ഷണം ഉണ്ടാക്കി കഴിക്കും, ഭക്ഷണം ഉള്ളിടത്തേക്ക് യാത്ര ചെയ്ത് തിരഞ്ഞ് നടന്ന് കഴിക്കും, അങ്ങനെ പലതരത്തിലാണ്. അപ്പോൾ വീട്ടിൽ കിച്ചൻ്റെ ഉള്ളിലേക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, വൈഫ് എന്നെ കുക്ക് ചെയ്യാൻ വേണ്ടി ഉള്ളോട്ട് കയറ്റില്ല, കിച്ചൻ്റെ ഉള്ളിൽ എനിക്ക് പ്രവേശനമില്ല. അതുകൊണ്ട് ഇതാണ് എൻ്റെ കിച്ചൻ. എൻ്റെ പുറത്തുള്ള കിച്ചനിൽ ഇങ്ങനത്തെ ചെറിയ ചെറിയ പരിപാടികളൊക്കെയാണ്.
അപ്പോൾ നോർമലി ഫുഡ് എന്ന് പറയുന്ന സമയത്ത് സ്പൈസി ആയിട്ടുള്ള നല്ല നാടൻ ഫുഡ് കഴിക്കാൻ തന്നെയാണ് എനിക്ക് താല്പര്യം. കൂടുതൽ ഞാൻ കള്ള് ഷാപ്പുകളൊക്കെയാണ് പ്രിഫർ ചെയ്യാറ്. കള്ള് ഷാപ്പിൽ നല്ല കൊഞ്ച് വറുത്തത്, പിന്നെ പല പല ഐറ്റംസ് ഉണ്ട്. അതേപോലെ ചൂട ചെറിയ മീനുകൾ, മീനിൻ്റെ തല, അങ്ങനെയുള്ള വലിയ വലിയ സാധനങ്ങളുണ്ട്. അപ്പോൾ ഇതെല്ലാം കഴിക്കാനാണ് എനിക്ക് കൂടുതൽ താല്പര്യം. ആയിക്കൊണ്ടിരിക്കുന്നു. നല്ല ചൂടുണ്ടല്ലോ. നല്ല ചൂടുണ്ട്, നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. തിന്നാൻ പറ്റുമോ? തിന്നാനുള്ള തയ്യാറെടുപ്പിലാണ് ആള്. അപ്പൊ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നമ്മളിത് കഴിച്ചു നോക്കിട്ട് പറയാം എങ്ങനെയുണ്ടെന്നുള്ളത്. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ മീൻ ഇലയിൽ പൊളിച്ചത് റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് കഴിച്ചു നോക്കാം. അപ്പോൾ പീസ്.